അപ്പൊ ഞങ്ങളിപ്പോ ഗോവ എത്തി. ഗോവ എത്തിയിട്ട് കുറച്ചു നേരമായി. ഞങ്ങളപ്പം ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഫുഡ് ഞാൻ കഴിക്കണമായിരുന്നു. എന്ത് കഴിച്ചു? ഞാൻ കഴിച്ചില്ല, എനിക്ക് എന്തോ തോന്നിയില്ല, ഞാൻ കഴിച്ചില്ല. പിന്നെ ഇപ്പൊ ബാഗാ ബീച്ചിലിരിക്കുക. ബാഗാ ബീച്ചിന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അപ്പൊ ആ കടയുടെ ഒരു ഒരു കടയിൽ ഇങ്ങനെ കയറി, ഒരു ഷോപ്പിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആയാലും സജു. ഞങ്ങൾ ലാസ്റ്റ് അവസാനം എന്താ പറയാ, കോക്കില്ലേ, കോക്ക് അത് രണ്ടെണ്ണം ഓർഡർ ചെയ്തു. അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം സംഭവം ഇങ്ങനെ ഇരുന്ന് കയറുന്നത് കൊണ്ടല്ല, ഇന്നലത്തെ വീഡിയോ കുറച്ച് ഡിലേ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ സമയം അധികം കിട്ടിയില്ല. അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പോഴേ അതിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അതൊക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതേ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ കയറി ഇരിക്കുന്ന നന്നായിരിക്കും. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ അത്യാവശ്യം ബഡ്ജറ്റായിട്ടൊക്കെ വരുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലേ. പിന്നെ നമുക്കൊന്നും എന്തായാലും പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കാശ്മീർ ട്രിപ്പിൻ്റെ സൈഡായിട്ടാണ് ഈ റൂട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഗോവയിൽ വലിയ ബഡ്ജറ്റ് ഇറക്കി കളിക്കാൻ പറ്റത്തില്ല. ഗോവയിൽ വരണമെങ്കിൽ നല്ല എമൗണ്ട് ആയിട്ട് വരണം. അത്യാവശ്യം നല്ല എമൗണ്ട് ആവും. ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇവിടെ ഗോവയിൽ. ഇത്ര നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് എന്താ പറയാ, രണ്ട് കോക്ക് ഓർഡർ ചെയ്തു. ഇവിടെ ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആയത് കാരണം രണ്ട് കോക്ക് മാത്രം ഓർഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പുള്ളിക്കാരനാണ് ഇവിടുത്തെ സ്റ്റാഫാണ് പുള്ളി. അപ്പൊ പുള്ളി ഞങ്ങളുടെ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി, കുഴപ്പമൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി. കേശി ആ പുള്ളി അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ്. പുള്ളി മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും പക്കയാണ്. എന്താ പറയുക, എല്ലാവരും നൈസ് കമ്പനിയാണ്. നിങ്ങൾ ലോ ബഡ്ജറ്റിൽ പോകുന്നതല്ലേ, അപ്പം ഫുഡൊന്നും അങ്ങനെ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ്. നിങ്ങൾ പുറത്തേക്ക് കഴിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബാഗാ ബീച്ചിൻ്റെ പുറത്തുള്ള കാഴ്ച തന്നെയുണ്ടല്ലോ. ഇവിടെ ഇപ്പം നൈറ്റ് ആകാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം അതേ പുറത്തോട്ടാക്കി. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ചെയറും കാര്യങ്ങളൊക്കെ ഇനി പുറത്താണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. നമുക്ക് എന്തായാലും ഇപ്പൊ റൂം എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോവാം. സജു ഇന്നെ കണ്ടപ്പോ പുള്ളിക്ക് മനസ്സിലായി ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാൻ ആളുണ്ടെന്ന്. അയ്യോ പാപ്പട്ട അയ്യൻ. എന്തുവാടാ ഫ്രീ ആയിട്ട് പുള്ളിക്കത് ഫുള്ളായിട്ട് എടുത്താലേ ശരിയാകത്തുള്ളു. നമുക്ക് വേണ്ടല്ലോ, ഞാൻ പോവാ. പുള്ളി പറയുന്ന മാറുന്നില്ല. 150 രൂപ ഒക്കെ തരാം. 450 രൂപ പറഞ്ഞ സാധനം പുള്ളി പറഞ്ഞു പറഞ്ഞ 150 രൂപ ഒക്കെ തരാൻ നോക്കി. നമുക്ക് എന്തായാലും ഇപ്പം വേണോടോ നിനക്ക്? എനിക്ക് വേണ്ട, ആർക്കും എങ്ങനെ എന്തോ എന്തോ.
അപ്പൊ ഞങ്ങളിപ്പോ ഇതേ റൂമിലെത്തി. അത്യാവശ്യം നല്ല റൂമാണ്, കണ്ട എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂമാണ്, 300 രൂപയ്ക്ക് അടിപൊളി. പിന്നെ കണ്ടോ വേറെ സമയം ചെറിയ മിനി ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാത്റൂം കാണിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ സജു ഫ്രഷാൻ കയറിയിരിക്കുക, പാട്ടൊക്കെ ഇട്ട് ആശാൻ ഫ്രഷാവുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വെളുപ്പിന് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്, ഗോവയിൽ ഒറ്റ ദിവസം സ്റ്റേ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് മുംബൈക്ക് പോവുക, വെളുപ്പിന് മുംബൈക്ക് ഇറങ്ങും. അപ്പം അടുത്ത വീഡിയോ ഇനി മുംബൈയിലെ കാഴ്ചകളായിരിക്കും. അപ്പം ബൈ ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.